ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇതൊരു ലോകമഹായുദ്ധമായി മാറുമോ? നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടതാണ് ഒരുപാട് റോക്കറ്റുകളും ഒരുപാട് പിന്നെ ഡ്രോണുകളൊക്കെ അയച്ച് ഇസ്രായേലിൻ്റെ മണ്ണിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളൊക്കെ നടത്തിയതാണ് ഇസ്രായേൽ. അതിന് മുമ്പ് ഫലസ്തീനിൽ ഒരുപാട് കൂട്ടക്കുരുതികൾ ഒരുപാട് ആളുകളെയും കൊന്നൊടുക്കിയതാണ്. ഒരു യുദ്ധം നടക്കുകയും ചെയ്ത് ഏത് രാജ്യമായാലും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പോസിറ്റീവും യുദ്ധത്തിന് ഉണ്ടാവുകയില്ല. ഇതൊരു ലോകമഹായുദ്ധമായി മാറുമോ? ഇതിനെതിരെ ശക്തമായി വളരെ വ്യക്തമായിട്ടൊരു വ്യക്തി പറയുന്നുണ്ട്. അതായത്, എന്ത് സംഭവിക്കും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം? എന്ത് സംഭവിക്കും? ഇസ്രായേൽ തിരിച്ചടിക്കുമോ? ഇസ്രായേൽ ആണവായുധം അറ്റകയിൽ പ്രയോഗിക്കുമോ? കാരണം അത്രത്തോളം വരുന്ന മിസൈലുകൾ അയച്ചതുകൊണ്ട് ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും? നിങ്ങൾക്കൊരു കാമുകയുണ്ട് എന്ന് വിചാരിക്കുക, അവൾ അമേരിക്കയാണെന്ന് വിചാരിച്ചു. നീ അവളും തമ്മിൽ ഒരുപാട് കിലോമീറ്റേഴ്സാണ് കിലോമീറ്റേഴ്സ് ഉണ്ട്, പക്ഷേ പ്രണയം ഫീൽ ചെയ്യില്ല. നിന്റെ കാമുകീനൊടുത്ത് അടിച്ചുണ്ട് എന്ന് വിചാരിച്ചു, അവൻ അമേരിക്കയിലാണെന്ന് വിചാരിക്കുക. നിനക്ക് അവനോട് ഭയങ്കര വൈരാഗ്യമുണ്ട്, പക്ഷേ ഫിസിക്കലി ഭയങ്കര ദൂരമാണ്, പ്രശ്നമല്ലേ? നിനക്ക് വൈരാഗ്യമില്ലേ? അതുപോലെയാണ് ഇവരുടെ കാര്യം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക രാജ്യങ്ങൾ എപ്പോഴും അവർക്കൊരു ഭീഷണിയാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം രൂപം കൊണ്ടുവന്നത്. അത് മുമ്പ് അവരുടെ നാടായിരുന്നു, കാനായൻ ദേശമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരി, അത് എത്ര വർഷം മുമ്പ്. അതിന് അവരവിടുന്ന് ഓമക്കാർ അടിച്ചുപൊടിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തായി ചിതറിപ്പിയും മട്ടാഞ്ചേരിയിൽ വന്നു പല പ്രദേശങ്ങളിലായി. ആ സമയത്ത് ഏതാണ്ട് 2000 വർഷങ്ങളോളം, അല്ലെങ്കിൽ ഇനി 1500 വർഷമെങ്കിലും പുതിയൊരു സമൂഹം അവിടെ താമസമാക്കി അവരുടെ ലാൻഡായി അത് മാറി. മനസ്സിലായോ? നീ വയനാട്ടിൽ തന്നെയല്ലേ, ഒരു 300 വർഷം മുമ്പ് മരിച്ച ആദിവാസികൾ വന്നിട്ട് നിന്നോട് അവിടെ പോകണമെന്ന് നീ പോകൂ? ഏതായാലും 300 വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമല്ലോ നിന്റെ അപ്പൂപ്പൻ അവിടെ പോയിട്ടുണ്ടാവുക. വയനാട്ടിൽ നിന്നെപ്പോലുള്ള ആളുകളില്ലല്ലോ, ആദിവാസികളല്ലേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അപ്പം അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇവരെ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം മുസ്ലിം രാജ്യങ്ങളിടയിൽ ഏതെങ്കിലും ശക്തമായൊരു രാജ്യം ഉണ്ടായിരുന്ന അവർക്ക് എപ്പോഴും പേടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇറാഖിനെ അവർ ഒതുക്കിയത്. ഇറാഖ് ശക്തമായ രാജ്യമായിരുന്നു, അത് നാറ്റോനെ സ്വാധീനിച്ച് ഇറാഖിനെ അവർ ഒതുക്കി. ഇറാഖിൻ്റെ കയ്യിലിരിപ്പോൾ ഒരു ഫാക്ടറാണ്. പിന്നെ അവർക്ക് പേടിയുള്ള ഒരു രാജ്യം പാകിസ്ഥാനാണ്, ആറ്റം ബോംബ് കയ്യിലുണ്ട്. പാകിസ്ഥാൻ പക്ഷേ അമേരിക്കയുടെ കൺട്രോളുള്ള രാജ്യമായതുകൊണ്ട് അവർക്ക് വലിയൊരു പേടിയില്ല. പിന്നെ അവരെ അതിന് കൗണ്ടർ ചെയ്യാൻ ഇന്ത്യ അവിടെ ഉണ്ട്. നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വലിയൊരു കാരണം അതാണ്. നമ്മൾ ജൂതന്മാർക്ക് അഭയം കൊടുത്താൽ മാത്രമല്ല, അവർക്ക് അവരെ പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ ഏറ്റവും പറ്റിയൊരു രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ടാണ് അവർ നമ്മളങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്. അതിന് ഇങ്ങനൊരു കാരണമുണ്ട്. നീ വെറുതെ സ്നേഹം, ജൂതൻ അങ്ങനെ പ്രത്യേകിച്ച് ആരോടും സ്നേഹമൊന്നുമില്ല, ജൂതൻ അവൻ്റെ രാഷ്ട്രസ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറാൻ മൂന്നാമത്തെ, ഇപ്പോൾ ടർക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇറാൻ അവിടെയെല്ലാം മറ്റു ബാക്കി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സുന്നി രാജ്യങ്ങൾക്കൊന്നും ഇറാൻ ഇഷ്ടമല്ല എന്നുള്ളൊക്കെ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം കോമൺ ഫാക്ടർ വന്നാൽ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതും ഇസ്ലാം എന്നുള്ള വികാരം ഇറാൻ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഘടകം. മാത്രമല്ല പാകിസ്ഥാനും ഇവരും നമ്മളെ പ്രശ്നം, സോറി, സൗദി അറേബ്യ സുന്നികളാണ്. സൗദി അറേബ്യ ഇവരും നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് സോൾവ് ആയിട്ടുണ്ട് പുതിയ രാജാവ് വന്നതിന് ശേഷം. അങ്ങനെ ഇസ്ലാമി ഐക്യം വരും എന്നുള്ള പേടി അവർക്കുണ്ട്. മാത്രമല്ല പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ പല സംഘടന, ഹിസ്ബുള്ളിനെ പോലുള്ള സംഘടന സ്പോൺസർ ചെയ്യുന്ന ഇറാനാണ്. ഹമാസിന് അവരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ന്യായമായ നമ്മൾ കരുതണം. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാനെ ഒന്ന് നിർവീര്യമാക്കുക. ഇപ്പം തുർക്കിയിൽ നിർവീര്യമാക്കുക അത്ര എളുപ്പമല്ല. പാകിസ്ഥാനെ കൊണ്ട് വന്നാൽ നാറ്റോയിലെ അംഗരാഷ്ട്രമാണ് തുർക്കി. അപ്പം തുർക്കിന് അത്ര എളുപ്പമല്ല. അതല്ല, തുർക്കി അങ്ങനെ പേടിക്കണം അമേരിക്കൻ്റെ കൺട്രോൾ നിൽക്കും. അതുപോലല്ല ഇവരുടെ കാര്യം, ഇവർ അമേരിക്കേൻ്റെ എതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെപ്പോഴും അവരുടെ കണ്ണിൽ ഒരു കരടാണ്. അങ്ങനെയാണ് ഡമാസ്കസിലെ അവരുടെ കാര്യാലയം ഇവർ ആക്രമിക്കുന്നു. അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. അപ്പം അവിടെയുള്ള ഹിസ്ബുള്ളേനെ ഇവരാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഘടകം വേറെ. അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. അമേരിക്കയ്ക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രകോപനം ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ഹിസ്റ്ററിയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഡമാസ്കസിൽ എംബസി ആക്രമിച്ചാണ്, പക്ഷേ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇതിനാണ് ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ മെസ്സേജ് ഇറാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇറാനിലെ ഭരണാധികാരികൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇന്റർനാഷണലി തന്നെ അവരുടെ മൊബൈൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ തിരിച്ചടിച്ചത്. ഈ ആക്രമണം എവിടെ എത്തിച്ചേരും? ഇത് എനിക്ക് തോന്നുന്നു കൈവിട്ട് പോകില്ല എന്ന് തോന്നുന്നു. കാരണം കൈവിട്ട് പോയ പ്രശ്നമാണ് ഇറാൻ്റെ കയ്യിൽ. അത്യാവശ്യം അമേരിക്കയുടെ F-14 വിമാനങ്ങൾ അമേരിക്ക അവർക്ക് കൊടുത്തിട്ടുണ്ട്. മുമ്പ് സുൽത്താനായിരുന്ന സമയത്ത് ആ വിമാനങ്ങൾ ഇപ്പോൾ അവരുടെ കയ്യിൽ, ടോം ഹോക്ക് എന്ന വിമാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് ഭേദപ്പെട്ട വിമാനങ്ങളാണ്, നമ്മളെ പല വിമാനങ്ങളെക്കാട്ടും നമ്മളിപ്പം കയ്യിലുള്ള പല വിമാന മിറാഷിനോടൊക്കെ തത്തുല്യമായി നിൽക്കുന്ന വിമാനങ്ങളാണ്. പിന്നെ അവർക്ക് മെച്ചപ്പെട്ട മിസൈൽ ടെക്നോളജി ഉണ്ട്, ഡ്രോണുകളുണ്ട്. അപ്പം ഇസ്ലാമിക ലോകത്തെ കുഴപ്പമില്ലാത്ത സൈനിക ശക്തിയാണ് അവർ. പിന്നെ ജനങ്ങൾ ആ കോസുമായിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്ന വെച്ചാൽ അത്ര എളുപ്പമല്ല ഇറാനെ തോൽപ്പിക്കാൻ ഇസ്രായേലിന്. ഇസ്രായേൽ അറ്റ കഴുകി ആണവായുധം എടുത്ത് പ്രയോഗിക്കും, അതോടുകൂടി ചിത്രം മാറും. നമ്മളൊക്കെ പേടിക്കുന്ന പോലെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ചൈന ഒരു ഭാഗത്ത് വരികയൊക്കെ ചെയ്യുമ്പോൾ അത് ലോക മഹായുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു
അമേരിക്കയൊക്കെ തന്നെ നിലപാട് വളരെ മൈൽഡാക്കി. അപ്പോൾ ഇസ്രായേലിന് പ്രശ്നം വന്നാൽ ചാടി ഓടി ഇറങ്ങുന്ന ആളുകളാണ്. രാജാവിനെക്കാട്ടും വലിയ ഇവിടെ ചില ചാനൽ ചർച്ചയിൽ വന്നിട്ട് ചില നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭക്തന്മാർ കാണിക്കുന്ന പരിപാടികളുണ്ട്. അതായത് രാജാവിനെക്കാട്ടും വലിയ രാജഭക്തിയാണ്. അതുപോലെ കാണിക്കുന്ന ആളുകളാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ കാര്യം വരും. ഇക്കാലത്ത് വളരെ നയപരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. കാരണം അത് കൈവിട്ടു പോയ പ്രശ്നമാണ്. പിന്നെ രണ്ട് കൂട്ടൻ ഭ്രാന്തന്മാരാണ്. ഇസ്രായേലും കുറച്ച് ഭ്രാന്തന്മാരാണ്, ഇറാനുകാരും ഭ്രാന്തം. രണ്ടുപേരും മതം തലയ്ക്കുന്ന ഭ്രാന്ത് രണ്ടെണ്ണത്തിനുണ്ട്. അവിടെ ഈ ഭ്രാന്തന്മാർ നമ്മൾ അടിച്ചാൽ ലോകമഹായുദ്ധത്തിന് കാരണമാകുന്നുള്ള ഫീലുള്ളതുകൊണ്ടാണ് അമേരിക്കയൊക്കെ വളരെ ബുദ്ധിപരമായ ഇടപെടലാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നു ഒരു യുദ്ധം അല്ലാതെ അത് നോക്കിക്കൊള്ളുന്ന പ്രശ്നത്തിന്റെ പരിഹാരം കാണും. കാരണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോഴേക്ക് തിരിച്ചടിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി നെത്തന്യാഹു പോയി തിരിച്ചടിച്ചാൽ ഞാൻ പറഞ്ഞതിനൊന്നും വിലയില്ലാതാവും. പക്ഷേ സാധാരണഗതി നമ്മൾ നോക്കുമ്പോൾ ഒരു ലോകമായുദ്ധത്തിൽ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയെ പോലെയുള്ള ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒന്നും തന്നെ ഒരു ലോകമഹായുദ്ധം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഉക്രൈൻ വിഷയത്തിലൊന്നും അവരെ പരിധി കൂടുതൽ ഇടപെടാത്തത്. കാരണം റഷ്യ ഇതുപോലെ ഭ്രാന്തനാണ്, ആണവായുധമുണ്ട്. സാത്താൻ 2 എന്ന് പറഞ്ഞ മിസൈലുണ്ട്, അതിലുള്ള ആറ്റം ബോംബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഇപ്പോഴുള്ള ഏറ്റവും ശക്തമായ ആറ്റം ബോംബാണ്. ലോകം മൊത്തം നശിച്ചു, അങ്ങനെയുള്ള സാധനം അവരെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് കരുതിയാണ് ഇപ്പോഴത്തെ കോൺഫ്ലിക്റ്റുകൾ, എസ്പെഷ്യലി ന്യൂക്ലിയർ പവേഴ്സ് ഇടപെട്ടുള്ള കോൺഫ്ലിക്റ്റ് ലോകം രാജ്യം കർഷകങ്ങൾ ഇടപെടുന്നത്. അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇറാൻ ഷുഡ് ബിഹേവ്. ഏതായാലും ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി അവരെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അത് വലിയ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ആദ്യം അവിടെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഏകോപനം ഉണ്ടാവും ഇവർക്കെതിരെ, പിന്നെ നാറ്റോ രാജ്യങ്ങൾ അവിടെ സഖ്യ ഈ ഇസ്രായേലിൻ്റെ ഭാഗം ചെയ്യേണ്ടി വരും, ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും, പാകിസ്ഥാൻ അവരുടെ കൂടെ ചേരും, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ യുദ്ധം ഉണ്ടാവും, ചൈനയും ഇന്ത്യയായിട്ട് യുദ്ധം ഉണ്ടാവും, പല ഫ്രണ്ടിലുള്ള ഭാഗം ഉണ്ടാവും. അവസാനം ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവരെല്ലാം അറ്റകയ്ക്ക് ഇവിടെ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അമേരിക്ക ഒഴിച്ചു നിർത്തിയാൽ മിക്ക രാജ്യങ്ങളും ഭ്രാന്തന്മാരാണ് ഭരിക്കുന്നത്. നെതന്യാഹു ഭ്രാന്തനാണ്, മറ്റേ ഖോമേനി ഒരു ഭ്രാന്തനാണ്, പാകിസ്ഥാനിൽ ഭ്രാന്തന്മാരാണ് മൊത്തം. ഈ ഭ്രാന്തന്മാരെല്ലാം കൂടി ലോകം ചുട്ടിയടിച്ച് കളയുന്നു. ലോകം ഒരു 60 തവണ ചുട്ടിയടിക്കുള്ള ബോംബ് ബോംബാരുടെ കയ്യിലുണ്ട്. ഇതിപ്പോൾ ഒരു ഭ്രാന്തന്മാർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുപോലത്തെ യുദ്ധങ്ങൾ കൂടി കൂടി വന്ന് നമ്മളെ ലോകം ഒരു തീ കുണ്ടാരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരുപാട് രാജ്യങ്ങൾ പല രീതിയിലുള്ള ആറ്റം ബോംബുകളും പല ന്യൂക്ലിയർ ബോംബുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തെ ആളുകൾക്ക് ശ്വാസം കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് മതഭ്രാന്തന്മാർ, പക്കാ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മതത്തിനും വേണ്ടിയിട്ട് മാത്രം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു അവനവൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്. യുദ്ധമൊന്നും ഒരിക്കലും ഒരു രാജ്യത്തിന് പറഞ്ഞതല്ല. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നത് അമേരിക്ക പോലും ഇറാൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാത്തതും അമേരിക്ക പിന്മാറിയതാണ്. കാരണം അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ ശേഷി ഇല്ലാഞ്ഞിട്ടല്ല, ഇതൊരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് പോകണ്ട എന്ന് കരുതിയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാം.